മഹേന്ദ്രജത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി കോ പവേർഡ് ബൈ യൂണിബിക് കുക്കീസ് നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറഫ്ലെക്സ് മാട്രസ് ഇന്ന് ഞങ്ങളുടെ ഈ ദിവസം ഒരു ആഘോഷമാണ് കേട്ടോ ഞങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വേദി പങ്കിടാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല ഇന്ത്യയിലെ പ്രശസ്ത ക്വിസ് മാസ്റ്റർ ക്വിസർ തന്നെയാണ് ബെസ്റ്റ് ക്വിസർ ആണ് നമുക്ക് സ്വാഗതം ചെയ്യാം മേജർ ചന്ദ്രകാന്ത് ആൻഡ് ഫാമിലി മേജർ ചന്ദ്രകാന്ത് നായർ അറിവിന്റെ ലോകത്തെ അതുല്യ പ്രതിഭ ക്വിസ് മാസ്റ്റർ മേജർ ഡോക്ടർ എന്നീ പദവികളും ഈ നിലമ്പൂർ സ്വദേശിയുടെ നേട്ടങ്ങളാണ് 2006 പൂനെ ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ നിന്നും MBBS പാസായ ശേഷം ഇന്ത്യൻ ആർമിയിൽ സേവനം അനുഷ്ഠിച്ച് 2013 മേജറായി വിരമിച്ചു ഇന്ത്യയിലെ തന്നെ മികച്ച ക്വിസ് മാസ്റ്ററായ മേജർ ചന്ദ്രകാന്ത് IIT IIM തുടങ്ങിയ പ്രമുഖ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ 60 ഇൻസ്റ്റിറ്റ്യൂഷനുകളിലായി 280 പരം ക്വിസ് മത്സരങ്ങൾ നടത്തിയിട്ടുണ്ട് വേൾഡ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പിൽ കഴിഞ്ഞ 3 കേരള തലത്തിൽ ചാമ്പ്യനായ മേജർ ചന്ദ്രകാന്ത് ക്വിസിംഗിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് അറിവിനോടുള്ള അടങ്ങാത്ത ആവേശവും അർപ്പണബോധവും കൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ വരെ ക്വിസ് മാസ്റ്ററായി വ്യക്തിമുദ്ര പതിപ്പിച്ച മേജർ ചന്ദ്രകാന്ത് തന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു ടെലിവിഷൻ പ്രോഗ്രാമിൽ ഇവിടെ കുട്ടികളോട് മത്സരിക്കാനെത്തുന്നു ഒപ്പം സുഹൃത്തും വേൾഡ് ക്യൂസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ബാംഗ്ലൂർ തലത്തിൽ ചാമ്പ്യനുമായ ഋഷികേശ് അച്ഛനായ ഡോക്ടർ നവീൻ ചന്ദ്രൻ SBIയിൽ അസിസ്റ്റന്റ് മാനേജറായ രോഹിത് വളരെ സന്തോഷം ഐ ഫീൽ സോ പ്രൗഡ് സ്പെഷ്യലി സോ ഹാപ്പി ഫോർ അവർ കിഡ്സ് വേൾഡ് ക്വിസിംഗ് കോമ്പറ്റീഷനെ കുറിച്ച് ഐ എം സോ എക്സൈറ്റഡ് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞ സംഘടന അക്രോസ് ദ വേൾഡ് എല്ലാ കൺട്രീസിലും മൾട്ടിപ്പിൾ സെന്റേഴ്സിൽ സൈമൾട്ടേനിയസ്ലി നടത്തുന്ന ഒരു ടെസ്റ്റാണ് 240 ക്വസ്റ്റ്യൻസ് റിട്ടേൺ അതിൽ കഴിഞ്ഞ 3 കേരളത്തിൽ നമ്പർ 1 ആയിരുന്നു അതേ സെയിം കോമ്പറ്റീഷനിൽ എന്നെക്കാട്ടും സ്കോർ ചെയ്ത ബാംഗ്ലൂർ ചെയ്ത ആളാണ് ഈ നിൽക്കുന്നത് എന്തൊരു ഇൻട്രൊഡക്ഷൻ നോക്കൂ പ്ലസ് വൺ തിങ് അബൌട്ട് വേൾഡ് ക്വിസിംഗ് ചാമ്പ്യൻഷിപ്പ് ദാറ്റ് ഐ വുഡ് വോണ്ട് ടു സേ ഇസ് ലൈക്ക് ഇപ്രാവശ്യം എല്ലാ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ആ ഒരു കോമ്പറ്റീഷനിൽ ചോദിക്കാറുണ്ട് ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ ചോദ്യം ഇതായിരുന്നു 1-3 എന്ന റിമി ടോമി അവതരിപ്പിച്ച പരിപാടി മഴവിൽ മനോരമ എന്ന ചാനലിൽ ആണ് വന്നിരുന്നത് ഈ ചാനൽ ഏത് ലോകത്തെ ഏത് കൺട്രിയിലാണ് ഉള്ളത് അതായിരുന്നു ചോദ്യം പരിപാടിയുടെ പ്രൊഡ്യൂസർ ആണ് ഞങ്ങളുടെ ഈ കുട്ടികളോടാണോ കളി എന്ന പരിപാടിയുടെ പ്രൊഡ്യൂസർ ടീമിന്റെ പേര് എന്തായാലും വേറെ ആയിരിക്കും അല്ലേ ടീം CID'S ബിക്കോസ് നമ്മളെല്ലാവരും കഴിഞ്ഞ ജനിച്ച അന്ന് മുതൽ എന്ന് വേണമെങ്കിൽ പറയാം എല്ലാവരും ലാലേട്ടൻ ഫാൻസ് ആണ് സോ ആസ് എ ട്രിബ്യൂട്ട് ലാലേട്ടന്റെ ഏറ്റവും നല്ല റോൾ എന്ന് ഞങ്ങൾ കരുതുന്നത് അവരുടെ ആ ട്രിലജിയാണ് CID'S ട്രിലജി സോ ആസ് എ ട്രിബ്യൂട്ട് ടു മോഹൻലാൽ ആൻഡ് ശ്രീനിവാസൻ CID ചന്ദ്രകാന്ത് CID ഋഷികേഷ് CID നവീൻ ആൻഡ് CID രോഹിത് എന്റെ വീട് പൂങ്ങുന്നത്താണ് തൃശ്ശൂർ പക്ഷേ ഐ ലിവ് ഇൻ ബാംഗ്ലൂർ കഴിഞ്ഞ ഒരു 5-6 ഞാൻ കുറച്ച് മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ നൗ ഐ വർക്ക് ഇൻ എ ക്വിസിംഗ് കമ്പനി എന്ത് ഇൻട്രസ്റ്റിംഗ് ആണ് നോക്കൂ വാട്ട് യു ആക്ച്വലി ഡു നമ്മൾ അങ്ങനെ നമ്മൾ സ്കൂൾസിനോട് വർക്ക് ചെയ്യും കോർപ്പറേറ്റ്സിനോട് വർക്ക് ചെയ്യും വി ഓൾസോ വർക്ക് ഇൻ എ ഫ്യൂ ടി വി ഷോസ് സോ നമ്മൾ ദാറ്റ്സ് വാട്ട് ഐ ഡു അപ്പോൾ മീഡിയയിലും ഈ പറഞ്ഞ പോലെ ക്വിസിംഗ് മേഖലയിൽ തന്നെ ആയിരിക്കും താങ്കൾ വർക്ക് ചെയ്തത് അതെ അതെ ഞാൻ കാൺപനഗ കറോർപതി സൗത്ത് ഇന്ത്യയിൽ 4 കോണ്ടന്റ് ഹെഡ് ചെയ്തിരുന്നു ഇന്ന് ആക്ച്വലി എല്ലാ വീടുകളിലും ഗിയർഡ് അപ്പ് ആയിരിക്കും ഈ മാച്ച് കാണാൻ ശരിയല്ലേ
Because if you are here, I can get that energy. What is sir? My name is Naveen Chandran. By profession, I am a doctor. I am a semi-Malayali. I am a Malayali. I am a Marathi. Sir, you have a program? Kuttikalodaano Kali Thursday, Friday, Urumanukura. Young Kuadi Mati, I am Rohit. Put your hands together. Let's welcome Wonderla Super Kids. In the Malsari Kanetunavar, Joyta, Navaneet, Bharat Krishna, Alfit, Kalyani, Anand, Siddharth. Wonderla Super Kids. പരിചയമുള്ളവർ എത്ര പേരുണ്ട് ചന്ദ്രനാഥ് സാറെ കണ്ടിട്ടുണ്ട് 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 എനിക്ക് ഒരു ഡൗട്ട് ചന്ദ്രകാന്ത് ഈ ചാങ്കൾക്ക് ഒരു ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞ ഞങ്ങളുണ്ട് ഹരിശ്രീ ബാലസുബ്രഹ്മണ്യം യാ ഐ ആം ഹരിശ്രീ പ്രോഡക്റ്റ് മൈ ഗുഡ് ഫ്രണ്ട് റഷി ഹിയർ ഇസ് അഗൈൻ ഹരിശ്രീ പ്രോഡക്റ്റ് ഹി ഈസ് യുവർ സൂപ്പർ സൂപ്പർ സീനിയർ ഫ്രം സ്കൂൾ സൂപ്പർ സീനിയർ ആണ് ഭരതന്റെ അയ്യോ തീർന്നു അത് കഴിഞ്ഞു സിദ്ധാർത്ഥ് ഞാനും ആനന്ദും മേജറിന്റെ കുറെ ക്വിസസിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് ഒരു ക്വിസിൽ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ക്വിസിൽ നല്ല പൊട്ടി ഫലിഷായി സിദ്ധാർത്ഥും ആനന്ദും പൊട്ടേ ഏ കേട്ടോ ഒരു ക്വിസിൽ പൊട്ടി പാളീഷായി അവര് ആനന്ദും പോയിട്ടോ കോമ്പറ്റീഷൻ അദ്ദേഹം മേജറിന്റെ ഒരു ഫൈനൽസ് കയറിയിട്ടുണ്ട് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് NET പോയപ്പോ മിടുക്കൻ അപ്പോ ഇന്ന് ശ്രദ്ധിച്ച് കളിക്കുക ആൻഡ് ഹാവ് എ ഫാന്റാസ്റ്റിക് നൈറ്റ് അഹെഡ് Yeah. All right? Okay. Yes. CID team versus team Wonderla Super Kid. Nerkkuner. Nerkkuner in the round il 2 lakhs rupayana adyam nammal team CID ke transfer cheynathu 2 lakh rupees they write in your account. ഒന്നാമത്തെ റൗണ്ട് നേർക്കുനേർ എന്ന റൗണ്ടിൽ ടീം സിഐഡി യിൽ നിന്ന് മാറാൻ വരുന്നത് നമുക്ക് ടീം ക്യാപ്റ്റൻ ചന്ദ്രകാന്ത് സാറിനോട് തന്നെ ചോദിക്കാം മേജർ പറയൂ സോ സിൻസ് ഐ എം ദ ക്യാപ്റ്റൻ ഐ വിൽ ഗോ ഫസ്റ്റ് മേജർ ബെഞ്ചിനാണ് ഇറങ്ങുന്നത് ഫാന്റാസ്റ്റിക് ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വിസർ ആണ് ആദ്യം തന്നെ ഇറങ്ങിയിരിക്കുന്നത് കളിക്കാൻ നമ്മുടെ കുട്ടികളോടൊപ്പം Wow, what a beautiful moment. Sir, ഇന്ന് ചന്ദ്രകാന്ത് സാറിനോടൊപ്പം മത്സരിക്കാൻ എത്തുന്ന ഭാഗ്യശാലി ആദ്യം ഈ കളത്തിൽ ഇറങ്ങുന്ന ഭാഗ്യശാലി ആരാന്ന് എനിക്ക് നോക്കണം മക്കളെ പ്രാർത്ഥിച്ചോ Here we go. ഭരത് ടെൻഷൻ ഉണ്ടോ You will try your best, Yes. Ready, sir? Yeah. Okay, hands on the buzzer and here we go. Onnamathe chodyam. Kashmirile dal tadagathil. Sir. Shikara. Houseboats of Dal Lake are called Shikara. Kashmirile dal tadagathil charak kadathunnathinum yathrakkumayi upayogikkunna തടി കൊണ്ട് നിർമ്മിച്ച വഞ്ചികളെ വിളിക്കുന്ന പേരെന്ത ഷിക്കാര ഇസ് ദ റൈറ്റ് ആൻസർ ചോദ്യം കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് താങ്കൾ ബസർ അമർത്തി ഓക്കെ അതെന്തുകൊണ്ടാണ് ആ പെട്ടെന്ന് ബസർ അമർത്തുന്നത് സോ ചോദ്യം കേട്ട് കഴിഞ്ഞ് സമാധാനമായിട്ട് അമർത്തിയാ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ദിസ് ഇസ് വൺ ഓൺ വൺ കോൺടെസ്റ്റ് സോ ഹി ഈസ് ആസ് ഗുഡ് ആസ് മീ അത്രയും റിഫ്ലക്സ് ആക്ഷൻ ആണ് ഇവിടെ ആവശ്യമുള്ളത് അപ്പോൾ സോ ഫ്രം വാട്ട് എവർ യു സീയിങ് ആ ഒരു ആന്റിസിപ്പേഷൻ ഉണ്ടാവും വാട്ട് യു ആർ ഗോയിങ് ടു ആസ്ക് ആ ഒരു ആന്റിസിപ്പേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അമർത്ത എന്നാണ് ഇത് ആർമിയിലുള്ളവരോടും എല്ലാവരോടും അത് തന്നെയല്ലേ ആദ്യം പറയാം നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തിയെ നമ്മൾ ആക്രമിച്ചില്ലെങ്കിൽ അവർ നമ്മൾ ആക്രമിക്കും സോ ഐ തിങ്ക് ആ ഒരു പോളിസിയാണ് താങ്കൾ ഇപ്പോഴും ഇവിടെ എടുത്തിരിക്കുന്നത് ആൻഡ് ദാറ്റ് വർക്ക്ഡ് വെൽ ഫോർ യു വെൽ
Congratulations. Hands on the buzzer again. Chodikyana. England ile Beaufort ile Duke inde vasadeyude peril ariyappeduna Chandrakant sir. This is badminton. So the Duke of badminton. So this is how badminton gets its name. England le Beaufort le Duke inde vasadeyude peril ariyappeduna kali eda badminton is the right answer. ഭരതന് ഉത്തരം അറിയായിരുന്നു ചെറുതായിട്ട് അറിയുന്നു പക്ഷെ ചെറുതായിട്ട് അറിയുള്ളൂ ബി എ ഡി വരെ അറിയുള്ളൂ ബാഡ് വരെ അറിയുള്ളൂ എനിക്കറിയാം ബ്യൂഫോർട്ട് പിന്നെ ഡ്യൂക്ക് എന്ന് പറയുമ്പോൾ ബാഡ്മിന്റൺ മനസ്സിലാവും അപ്പന പ്രസിദ്ധപ്പത്തേക്കും അദ്ദേഹം പ്രസിദ്ധം അല്ലേ അതല്ല സാരല്ല മാവ കൈ കൊടുക്കൂ ഒന്നാമത്തെ റൗണ്ടിൽ മേജർ ചന്ദ്രകാന്ത് തന്നെയാണ് വിജയിച്ചിരിക്കുന്നത് അദ്ദേഹം ലീഡ് ചെയ്ത ടീമിൽ ആദ്യം ഇറങ്ങിയത് ടീം ക്യാപ്റ്റൻ തന്നെ രണ്ടാമത്തെ ആരെയാണ് ഇറക്കുന്നത് സർ മൈ പാർട്ണർ ഇൻ ക്രൈം ഋഷി വിൽ ഗോ ഋഷികേഷ് വരും അദ്ദേഹം പറഞ്ഞു പാർട്ണർ ഇൻ ക്രൈം എന്ന് പറഞ്ഞു അത് വളരെ റോങ് ഡിസ്ക്രിപ്ഷൻ അപ്പൊ അതിൽ ആര് ദാസൻ ആര് വിജയൻ ദാസൻ വിജയൻ ഓക്കെ ദാസൻ വിജയൻ എങ്ങനെയാണ് ഈ പ്യുർ പ്രഷർ എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള നമ്മളെ തളർത്തുന്ന ഒരു കാര്യമാണ് അതെ പക്ഷേ അത് അങ്ങനെ നോക്കിയാലേ ഉള്ളൂ ഇറ്റ്സ് ഓൾസോ എൻകറേജ്മെന്റ് ഞാനും ക്യാപ്റ്റൻ എന്നാ നമ്മൾ മേജർ ആണെങ്കിലും പുള്ളിയെ ക്യാപ്റ്റൻ എന്നാണ് വിളിക്കുക കാരണം ഈ ചന്ദ്രകാന്ത് എന്ന് പറഞ്ഞ പേര് വിളിക്കാൻ അത്ര സുഖമില്ല അതുകൊണ്ട് നമ്മൾ ഞാൻ അതായത് മീറ്റ് ചെയ്തത് ഹി വാസ് എ ക്യാപ്റ്റൻ ഇൻ ദ ആർമി അതുകൊണ്ട് നമ്മൾ ക്യാപ്റ്റൻ എന്ന് വിളിച്ചു തുടങ്ങിയുണ്ട് എപ്പോഴും ക്യാപ്റ്റൻ വിളിച്ചാലേ വരും സോ ഞാനും ക്യാപ്റ്റനും നമ്മൾ അങ്ങനെയാണ് മീൻ നമ്മൾ ഒരുമിച്ച് കുസിയുമ്പോൾ വി വോണ്ട് പുള്ളിക്ക് ഇമ്പ്രൂവ് ചെയ്യണം എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം ഞാൻ അങ്ങനെ കാണാറുള്ളൂ It's not peer pressure. It's like, you can say peer encouragement. Wow. Put well, yeah? KBC, questions and content are prepared, right? That team, they have the head. They have the head. They have the head. They have the head. What are you doing? Rishi, my mother, I'm going to tell you, Kalyani! Kalyani, tension ഉണ്ടോ അമ്മ ഇല്ല മിടുക്കി Hands on the buzzer. Here we go. ഒക്ടോപസി എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ യെസ് ഋഷി വിജയ അമൃതരാജ് ഒക്ടോപസി എന്ന ജെയിംസ് ബോണ്ട് ചിത്രത്തിൽ എം ഐ സിക്സ് ഏജന്റ് ആയി അഭിനയിച്ച ഇന്ത്യൻ ടെന്നീസ് താരമായ വിജയ അമൃതരാജ് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അതെ പിന്നെ ഞാൻ പ്ലീസ് എക്സ്പ്ലെയിൻ പിന്നെ പെട്ടെന്ന് എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ നല്ല നേരത്തെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ അറിയില്ലായിരുന്നു അല്ലേ അല്ലെങ്കിൽ അങ്ങ് പോയി അത്ര തന്നെ ഒന്നാമത്തെ വിജയം വീണ്ടും കിട്ടിയിരിക്കുന്നത് ടീം സി ഐ ഡിക്കാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നു 1887 എൽ എൽ സെമൻഹോഫ് വിവിധ രാജ്യങ്ങളിലെ ഋഷി എസ്പെറാന്റോ 1887 എൽ എൽ സെമൻഹോഫ് വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾക്കിടയിൽ സമാധാനം കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ സൃഷ്ടിച്ച ഭാഷ ഏത് എസ്പെറാന്റോ ഇസ് ദ റൈറ്റ് ആൻസർ മോൾക്ക് നേരത്തെ ചോദിച്ച രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം അറിയായിരുന്നോ ഇല്ല രണ്ട് കീവേഡ്സും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവിടെ ട്രൈഡ് ഇല്ല അല്ലേ അതുവരെ അതുകൊണ്ട് എന്ത് മനസ്സിലാവണു നമുക്ക് ഇനി പഠിക്കാൻ എത്ര കിടക്കണു ആക്ച്വലി മനസ്സിലാക്കണ എന്റെ അമ്മ ദിവസം അമ്പലത്തിൽ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത് ആ അമ്പലത്തിന്റെ അഡ്രസ് എനിക്കും കൂടെ തരണം എനിക്കും കൂടെ പോകണം അവിടെ എനിക്കും കൂടെ പോകണം ഓക്കെ ഓൾറൈറ്റ് കൈ കൊടുത്ത് പിരിഞ്ഞോളൂ വർക്ക്ലൈറ്റ് Yes, Captain Chandrakant. ഇനി ആരെയാണ് കളിക്കാൻ ഇറക്കുന്നത് My brother cousin Rohit will go next. വരൂ രോഹിത്. രോഹിത്തിന് പ്രഷർ ഉണ്ട്. ഇത്തിരി രോഹിത്തുമായി മത്സരിക്കാൻ എത്തുന്ന കുട്ടിയാരാ നോക്കാം. സിദ്ധാർത്ഥ് സിദ്ധാർത്ഥ്
ചോദിക്കുകയാണേ. 1773 ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ? 1773 ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി നിയമിതനായത് ആര്? വോറൻ ഹേസ്റ്റിംഗ്സ് ഇസ് ദ റൈറ്റ് ആൻസർ. Rohit, good luck. Siddharth, good luck to you as well. Hands on the buzzer. ചോദിക്കുകയാണ്, ഏത് രാജ്യത്തിന്റെ സ്റ്റാമ്പുകളിലാണ് മാഗ്യാർക്കോ? ഹംഗറി. മാഗ്യ പോസ്റ്റ. ഏത് രാജ്യത്തിന്റെ സ്റ്റാമ്പുകളിലാണ് മാഗ്യ പോസ്റ്റ് എന്ന് എഴുതി കാണുക. ഹംഗറി ഈസ് ദ റൈറ്റ് ആൻസർ. ഹംഗറി ശരിയായ ഉത്തരം നൽകിക്കൊണ്ട് ഇവിടെ കുട്ടികളുടെ ടീം ക്യാപ്റ്റൻ നസലായി തന്നെ ക്യാപ്റ്റന്റെ ജോലി കൃത്യമായിട്ട് നിർവഹിച്ചു. വെൽ പ്ലേഡ് മോനെ. മൂന്ന് പേർ അവരുടെ ഇടയിൽ ഓൾറെഡി കളിച്ചിറങ്ങി കഴിഞ്ഞു. 2 ലക്ഷം രൂപയാണ് ആദ്യം നമ്മൾ അവർക്ക് ട്രാൻസ്ഫർ ചെയ്തത്. ശേഷിക്കുന്നത് 50,000 രൂപ നവീൻ സാറിന്റെ കയ്യിലാണ്. അദ്ദേഹത്തിനെ കളിക്കാൻ വിളിച്ചോട്ടെ സാർ? പ്ലീസ് വരൂ നവീൻ സാർ. ട്രൈ ചെയ്തോളൂ. ഓക്കെ സാർ, പ്രൗഡ് ഫാദർ ഐ മസ്റ്റ് സേ. യെസ് ഐ ആം. രണ്ടാമത്തെ ആള് പഠിച്ചതും അതേ കോളേജിൽ തന്നെയാണ്, ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജ്. അദ്ദേഹം ഇപ്പോൾ മേജറാണ്, ക്വിസിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു, പക്ഷേ യുദ്ധം നടക്കും എന്നുള്ളത് കൊണ്ട് ലീവ് ക്യാൻസൽ ചെയ്തുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാതെ. ഞാൻ 4-ാം ക്ലാസ് മുതൽക്ക് തന്നെ ക്വിസിലും എസ്സേ റൈറ്റിംഗ് അങ്ങനെ കുറേ കാര്യങ്ങളിൽ ഒക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെയൊക്കെ കാലത്ത് ഇത്രയും ചാൻസുകളോ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒന്നുമില്ല. അന്ന് പവർ കട്ട് ഉണ്ടായിരുന്ന കാലമായിരുന്നു. അത് ഇന്നവർക്ക് ഇത്ര വരെ പോവും, അരമണിക്കൂർ 1 മണിക്കൂർ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ബോറടിക്കും. പിന്നെ വെച്ച് കുട്ടികളവിടെ വെറുതെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. അപ്പോൾ വിളിച്ചു, 3 പേരും ഇരിക്കും. ഒരാൾ ചെറിയ ആളാണ്, ഒരാൾ കുറച്ചുകൂടി വലുത്, കുറച്ചുകൂടി വലുത്. ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കും, ജയിച്ചാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ടോഫി ചോക്ലേറ്റ് എന്തെങ്കിലും കൊടുക്കും. അങ്ങനെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് 4-ാം ദിവസം അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നില്ലേ. അയ്യോട്ടോ, കുട്ടികളല്ലേ, ജയിച്ചാൽ ടോഫിയും കിട്ടുമല്ലോ. ഈ ലോഡ് ഷെഡിങ് ഒരു 6 മാസം നീണ്ടു നിന്നു. അത് കഴിയാനായപ്പോഴേക്ക് കുട്ടികൾ ക്വിസിലേക്ക് അങ്ങ് തനിയെ അങ്ങ് ആകർഷിതരായി. ഇദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. പക്ഷെ 3 പേർക്കും ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാമുകൾക്ക് ജനറൽ നോളജ് ഇംഗ്ലീഷ് അങ്ങനെയുള്ള ഈ പൊതു അത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒഴിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം നമ്മൾ വെറുതെ ഇരുന്ന് കളയുന്നതിന് പകരം എന്തെങ്കിലും കുറച്ച് നല്ല ഇരുട്ടാണെങ്കിൽ ഇരുട്ട് കുറച്ച് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, അതൊരു രസമായി മാറുക. വളരെ ഇൻസ്പൈറിംഗ് ആണ് സാർ, പറയാതിരിക്കാൻ വയ്യ. താങ്ക് യു സോ മച്ച്. ഇന്ന് നവീൻ സാറോടൊപ്പം മത്സരിക്കാൻ എത്തുന്ന ആ കൊച്ചുകുട്ടി ആരാ നോക്കാം. ജോയിറ്റ. ശ്രദ്ധിച്ച് കളിക്കൂട്ടോ. അഞ്ചാം ബാസ. 15 വയസ്സുള്ളപ്പോൾ പേട്ടയിൽ രാമൻ പിള്ള ആശാന്റെ പാഠശാലയിൽ നിന്നും ലഭിച്ച് എന്ത് സ്ഥാനപ്പേരിലാണ് കുഞ്ഞൻ എന്ന വ്യക്തി പിന്നീട് പ്രശസ്തനായത്? സാർ ശരിയായ ഉത്തരം. ഓക്കെ സാർ, ഗുഡ് ഗോയിങ്. എന്താടാ ഇന്നില്ല? ജോയിച്ചയുടെ പ്രായം 10 വയസ്സാട്ടോ. കുഞ്ഞുകുട്ടി, ഞങ്ങളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും ചെറിയ കുട്ടി. ഇഫ് ഐ കാൻ ആസ്ക് യു, ഐ ബെഗ് യുവർ പാർഡൺ സർ, ഹൗ ഓൾഡ് ആർ യു? 63. ഞങ്ങൾ തമ്മിൽ 50 കൊല്ലത്തിന്റെ വ്യത്യാസം. അത്രേ ഉള്ളൂ, അപ്പൊ കുഴപ്പമില്ല, മാനേജ് ചെയ്യാം അല്ലേ. ഇവിടെ വരുന്ന എല്ലാരും എന്താ പറയണേ അറിയോ?
പ്രായം കൂടുന്നവരും ബുദ്ധി കുറയുന്ന പറയാനാണ്. അതിനകത്ത് എത്രമാത്രം ശക്തി ശരിയുണ്ട് ഇപ്പൊ അറിയാം. Hands on the buzzer. ഇരട്ട സഹോദരന്മാരായ പ്രശസ്ത മലയാളി സംഗീതജ്ഞർക്കും പുരാണത്തിൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാർക്കും പൊതുവായുള്ള പേരെന്ത്? സർ ജയ വിജയന്മാർ. ശരിയായ ഉത്തരം. രണ്ട് ലക്ഷം രൂപയാണ് ഈ തുടക്കത്തിൽ ഞങ്ങൾ ആദ്യം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. നേർക്കുനേർ എന്ന റൗണ്ടിന് ശേഷം നിങ്ങൾ ഭദ്രമാക്കിയിരിക്കുന്നത് 150,000 രൂപയാണ്. രണ്ടാമത്തെ റൗണ്ട് കാഴ്ചവട്ടം. ടീം ക്യാപ്റ്റൻ മേജർ പറയൂ. കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ തന്നെ ആദ്യം ഇറങ്ങി, ഇപ്രാവശ്യം ഞാൻ തന്നെ ആദ്യം ഇറങ്ങും. മേജറാണ് ഇറങ്ങുന്നത് അല്ലേ? വരൂ. ചന്ദ്രകാന്ത് സാറിനോടൊപ്പം ഇറങ്ങുന്നത് ആരാ നോക്കാം. നവനീത്. ഈ റൗണ്ട് മുതൽ അങ്ങോട്ട് എതിരെ മത്സരിക്കുന്ന കുട്ടിയുടെ പ്രായത്തിന്റെ 10,000 മടങ്ങായിരിക്കും താങ്കൾ സമ്പാദിക്കുന്ന തുക ജയിച്ച പക്ഷം. ഓക്കെ, നവനീതിന്റെ പ്രായം 10. ലഡു 10 ഇൻടു 10,000 100,000. കറക്റ്റ്. 100,000 രൂപയ്ക്കാണ് ഇപ്പോൾ ടീം സി ഐ ഡി മത്സരിക്കുന്നത്. ഇരുകാലികൾ നാൽക്കാലികൾ വലയുന്ന നാട്ടിൽ വന്നെത്തി പശുപതി പരിപാലകനായി മൃഗഡോക്ടർ തവപാദം കൈവേണ. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്ററിനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. നെഹ്റു ട്രോഫി റിഹേഴ്സലുകളൊക്കെ നടക്കുകയാണ്. പക്ഷെ ഇത്തവണത്തെ നെഹ്റു ട്രോഫിക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാസർഗോഡ് നിന്ന് ആളുകൾ എത്തുന്നുണ്ട്. തുഴയുള്ള നാട് എന്ന് പറയുന്നത് ആലപ്പുഴ അല്ലെങ്കിൽ ആറന്മുള ഒക്കെയാണല്ലോ. ഇത് എങ്ങനെ കാസർഗോഡുകാർ? ആയതായാലും കാസർഗോഡ് ടച്ചുമായി 88 പേരാണ് തുഴയെറിയാനായി എത്തുന്നത്. എടത്വ ബോട്ട് ക്ലബിന് വേണ്ടിയാണ് ഇവർ തുഴയെറിയുന്നത്. ചോദിക്കുകയാണ്, പരിപാലകനായി വരുന്ന വ്യക്തിയുടെ സർ പശുപതി. ശരിയായ ഉത്തരം. പരിപാലകനായി വരുന്ന വ്യക്തിയുടെ പേരെന്ത് എന്നായിരുന്നു ചോദ്യം. വന്നത്തെ പശുപതി പരിപാലകനായി. ഏത് വള്ളം കളി മത്സരത്തിനെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? ശരിയായ ഉത്തരം. നെഹ്റു ട്രോഫി എന്തിലാണ് ബിരുദാനന്തര ബിരുദം? വെറ്ററിനറി സയൻസിൽ എടുത്തതെന്ന് പറഞ്ഞത് വെറ്ററിനറി സയൻസ്. ശരിയായ ഉത്തരം. വെറ്ററിനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട ക്ലോക്കുകളുടെ 12 എണ്ണം എത്ര? 12. ശരിയായ ഉത്തരം. ഇത്തവണത്തെ നെഹ്റു ട്രോഫി വള്ളം കളിക്ക് കാസർഗോഡ് ഏത് ജില്ലയിൽ നിന്ന് വരുന്നവരെ കുറിച്ചാണ് പറഞ്ഞത്? കാസർഗോഡ്. ശരിയായ ഉത്തരം. കാസർഗോഡ് നിന്ന് ആളുകൾ എത്തുന്നുണ്ട് തുഴയ. നിങ്ങൾ കണ്ട ദൃശ്യത്തിലെ നായ്ക്കുട്ടിയുടെ പേരെന്ത്? നവനീത്. സ്നൂപ്പി. ശരിയായ ഉത്തരം. മൃഗീയ പഠനത്തിന് എവിടെ പോയി എന്നാണ് ന്യൂജേഴ്സി പറഞ്ഞത്? ശരിയായ ഉത്തരം. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. ആദ്യം മലയാളത്തിൽ എഴുതി കാണിച്ച ഗൂഗിൾ. റൈറ്റ് ആൻസർ. ആൻഡ് ദാറ്റ് വാസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ കാഴ്ചവട്ടം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കാഴ്ചവട്ടത്തിനൊടുവിൽ ഇവിടെ ആർക്ക് എത്ര പോയിന്റ് ആണ് ലഭിച്ചത് നമുക്ക് നോക്കാം. 5 പോയിന്റ് ആണ് ടീം സി ഐ ഡിസിന് ലഭിച്ചിരിക്കുന്നത്. 3 പോയിന്റ് ആണ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്.
കാഴ്ചവട്ടം വിജയിച്ചിരിക്കുന്നത് ടീം സി ഐ ഡി. അസലായി കളിച്ചു, കൈ കൊടുത്ത് പിരിഞ്ഞോളൂ. വെൽ പ്ലേഡ്, വെൽ പ്ലേഡ് മോനെ, വെൽ പ്ലേഡ്. കാഴ്ചവട്ടം എന്ന റൗണ്ട് തുടങ്ങുന്നതിന് മുന്നേ നമുക്കറിയാം ടീം സി ഐ ഡിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക 150,000 രൂപയായിരുന്നു. കാഴ്ചവട്ടത്തിനൊടുവിൽ നവനീതിനെ തോൽപ്പിച്ചുകൊണ്ട് തന്നെ നവനീതിന്റെ പ്രായത്തിന്റെ 10,000 മടങ്ങ് 100,000 രൂപയും കൂടെ അവർ കയ്യിലാക്കിയിരിക്കുകയാണ്. ദ ടോട്ടൽ ഈസ് 250,000 റുപ്പീസ്. 250,000 രൂപയാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോഴുള്ളത്. മൂന്നാമത്തെ റൗണ്ടിലേക്ക് കളിക്കാൻ ഇറങ്ങിയാലോ. മൂന്നാമത്തെ റൗണ്ട് ഇരുവട്ടപ്പോരാട്ടം. ഇപ്രാവശ്യം നിങ്ങളുടെ ടീമിൽ ഇനി മൂന്നാമത്തെ റൗണ്ടിൽ ഇറങ്ങുന്നവർ ആരൊക്കെയായിരിക്കും? ഋഷി ആൻഡ് എന്റെ അച്ഛൻ ദിൽഗോ. ഋഷി ആൻഡ് നവീൻ സർ, വരൂ സർ. വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി, പവേർഡ് ബൈ യൂണിബിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോ ഫ്ലെക്സ് മാട്രിസ്. നമ്മളിപ്പോൾ മൂന്നാമത്തെ റൗണ്ടിലാണ് ഇരുവട്ട പോരാട്ടം. ആനന്ദിന് എത്ര പ്രായമായി? 14 × 10,000, 140,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ടീം സി ഐ ഡി ഈ റൗണ്ട് കളിക്കുന്നത്. ആദ്യത്തെ ചോദ്യം ടീം സി ഐ ഡിയോടാണ്. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ഇന്ത്യക്കും പാകിസ്ഥാനും വേണ്ടി ക്രിക്കറ്റ് കളിച്ചവർ ആരെല്ലാം? ഓപ്ഷൻ എ ഫസൽ മഹ്മൂദ്, ഓപ്ഷൻ ബി ഗുൽ മഹ്മൂദ്, ഓപ്ഷൻ സി അമീർ ഇലാഹി. നവീൻ സർ, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഗുൽ മുഹമ്മദ് ആണ് സർ ശരിയായ ഉത്തരം. സി ഐ ഡി ഋഷി, ഓപ്ഷൻ സി അമീർ ഇലാഹി. റൈറ്റ് ആൻസർ. സിഐഡിമാർ പറയുന്നൊന്നും തെറ്റാറില്ല അല്ലേ? അമ്മ അമ്മ. അടുത്ത ചോദ്യം സ്ക്രീനിൽ തെളിയുന്നത് കുട്ടികൾക്കെതിരെയാണ്. ശ്രദ്ധിച്ചു കളിക്കാം മക്കളെ. രാഷ്ട്രപിതാവ് എന്ന ബഹുമതിയുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ എ മേജർ ജനറൽ ഓങ് സാം, ഓപ്ഷൻ ബി ഭൂമി ബോൾ അതുല്യ തേജ്, ഓപ്ഷൻ സി ഫെർഡിനാൻഡ് മാർക്കോസ്. തെറ്റിപ്പോയി മോനെ, സാരല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടീം സി ഐ ഡി. മാർക്സ് ബ്രദേഴ്സ് എന്ന പേരിൽ പ്രശസ്തരായ ഹാസ്യ നടന്മാർ ആരെല്ലാം? ഓപ്ഷൻ എ ഗ്രൗച്ചോ, ഓപ്ഷൻ ബി പീക്കോ, ഓപ്ഷൻ സി ഷീക്കോ. സി ഐ ഡി ഋഷി, ഓപ്ഷൻ എ ഗ്രൗച്ചോ. ഗ്രൗച്ചോ ഇസ് ദ റൈറ്റ് ആൻസർ. നവീൻ സർ, ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ അഗൈൻ. ഗുഡ് ഗോയിങ്. അടുത്ത ചോദ്യം കുട്ടികളോട്, എസ് ഐ സിസ്റ്റം ഉപയോഗിക്കാത്ത രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ യു എസ് എ, ഓപ്ഷൻ ബി ബർമ, ഓപ്ഷൻ സി ഫ്രാൻസ്. ആനന്ദ്, ഓപ്ഷൻ എ യു എസ് എ. റൈറ്റ് ആൻസർ മോനെ. ഇപ്പോ ബർമ. ബർമ റൈറ്റ് ആൻസർ. മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് എത്തിയെന്റെ സന്തോഷമായിരുന്നു കേട്ടോ അത്, ആ കൈയടി. അടുത്ത ചോദ്യം, ട്രിപ്പിൾ ക്രൗൺ ഓഫ് മോട്ടോർ സ്പോർട്ട് എന്നറിയപ്പെടുന്ന കാറോട്ട മത്സരങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ എ ഇന്ത്യനാപോളിസ് 500, ഓപ്ഷൻ ബി ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ, ഓപ്ഷൻ സി
മൊനാക്കോ ഗ്രാൻഡ് പ്രീ? നവീൻ സർ, ഇൻഡിയാനാപോളിസ്. ഇൻഡിയാനാപോളിസ് ഇസ് ദ റൈറ്റ് ആൻസർ. ഋഷി, മൊനാക്കോ, മൊനാക്കോ ഗ്രാൻഡ് പ്രീ. ആൻഡ് ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ അഗൈൻ. And that means ee roundum jeichirikkunnathu team CID. Well played. അങ്ങനെ മൂന്നാമത്തെ റൗണ്ടും കഴിഞ്ഞിരിക്കുകയാണ്. മൂന്നാമത്തെ റൗണ്ടിന്റെ തുടക്കത്തിൽ നമ്മൾ എത്ര രൂപയായിരുന്നു ടീം സി ഐ ഡിയുടെ കയ്യിലുണ്ടായിരുന്നത്? 250,000 രൂപ. ആൻഡ് ആഫ്റ്റർ ഇരുവട്ട പോരാട്ടം ആനന്ദിന്റെ പ്രായത്തിന്റെ 10,000 മടങ്ങ്, അതും കൂടെ ചേരുമ്പോൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഇപ്പോഴുള്ളത് 390,000 രൂപയാണ്. സോ അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. നാലാമത്തെ റൗണ്ട് ഭൂതക്കണ്ണാടി. ഭൂതക്കണ്ണാടി എന്ന റൗണ്ടിൽ ടീം സി ഐ ഡിയിൽ നിന്നും ഇറങ്ങുന്നത് ആരായിരിക്കും? എനി ഗസസ്? രോഹിത് ഏട്ടനാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നോക്കാം. രോഹിത്. ഓക്കെ. രോഹിത് സർ വന്നപ്പോ എന്തോ ഒരു കയ്യടിയാ നോക്കണേ. രോഹിതുമായി മത്സരിക്കുന്ന കുട്ടി ആരാണ് നോക്കണം? ഓൺ ടു ദ സ്ക്രീൻ. സിദ്ധാർത്ഥ്. എന്താ സ്ലോ മോഷൻ ഇറങ്ങി വരണേ? വേണ്ടായിരുന്നോ? എന്തുകൊണ്ടാ? സാരല്ല, ശ്രദ്ധിച്ചു കളിച്ചാ മതി. ഓക്കെ. സിദ്ധാർത്ഥന്റെ വിഷമത്തിൽ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് സിദ്ധാർത്ഥന്റെ പ്രായമാണ്. കാരണം 15 × 10,000 ആയിരിക്കും ജയിച്ചാൽ ഇവർക്ക് കിട്ടുന്ന തുക. 150,000 രൂപ. സ്ക്രീനിൽ തെളിയാണ് നിങ്ങൾക്കുള്ള ദൃശ്യം. ശ്രദ്ധിച്ച് കളിക്കുക. ഹാൻഡ്സ് ഓൺ ദ ബാസർ. ഇന്ത്യയിൽ ഇക്കൂട്ടത്തിൽ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പുസ്തകം ഏത്? ആൻഡ് ദാറ്റ് വാസ് എ റോങ് ആൻസർ. പാസ്. ബി, ദി സാറ്റാനിക് വേഴ്സസ്. ബി ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. ചോദിച്ചോട്ടെ? ചോദിക്കൂ. ഇക്കൂട്ടത്തിൽ ബീജിംഗ് ഒളിമ്പിക്സ് നടന്ന വർഷം ഏത്? സിദ്ധാർത്ഥ്. ഈ ശരിയായ ഉത്തരം. ഞാൻ ചോദ്യം ചോദിച്ചു തുടങ്ങാണ്. അപ്പം പോലെ തടിയുണ്ട്, അല്പം മാത്രം തലയുണ്ട് എന്ന കടങ്കഥയ്ക്ക് ഉത്തരമായി വരുന്ന മൃഗം ഏത്? റോങ് ആൻസർ സർ. തെറ്റിപ്പോയി. ഇക്കൂട്ടത്തിൽ വിക്ടറി എന്ന, സിദ്ധാർത്ഥ്, ഇക്കൂട്ടത്തിൽ വിക്ടറി എന്ന വാക്കിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഏത് എന്നതായിരുന്നു ചോദ്യം. എ ഇസ് ദി റൈറ്റ് ആൻസർ മോനെ. ഇക്കൂട്ടത്തിൽ ഓ എന്ന അക്ഷരം ഏറ്റവും. യെസ്. നോ മോനെ. പാസ്. ഇ. ഇ ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിലെ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? യെസ് സിദ്ധാർത്ഥ്. ഇ. ഇ ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിൽ ക്രിക്കറ്റിൽ ഏറ്റവും കുറവ് രീതിയിൽ ആളുകൾ, സിദ്ധാർത്ഥ് അഗൈൻ, യെസ്, കുറവ് രീതിയിൽ ആളുകൾ ഔട്ട് ആയിട്ടുള്ളത് ഏതിൽ? എഫ്. ശരിയായ ഉത്തരം. ഇക്കൂട്ടത്തിൽ കേരളത്തിന്റെ ഏറ്റവും വടക്ക്, റോങ്. കേരളത്തിലെ ഏറ്റവും വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ ഏത് എന്നതാണ് ചോദ്യം. എ. എ ഇസ് ദി റൈറ്റ് ആൻസർ. അതായിരുന്നു അവസാനത്തെ ചോദ്യം. നമ്മുടെ ഭൂതക്കണ്ണാടി എന്ന റൗണ്ട് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ദാറ്റ് വാസ് എ ടൈറ്റ് വൺ. പോയിന്റ് അറിഞ്ഞാൽ മാത്രമാണ് ആർക്ക് എത്രയാ ലഭിച്ചിരിക്കുന്നതെന്ന് അറിയാം. ഇത്തിരി ടഫായിരുന്നു ഈ റൗണ്ട് രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം. ഭൂതക്കണ്ണാടിക്കൊടുവിൽ പോയിന്റ് നിലവാരം നമുക്ക് അറിയണം. ഇതുവരെ വിജയം മാത്രമാണ് കൈവരിച്ചിരിക്കുന്നത്. 150,000 രൂപയ്ക്കാണ് നിങ്ങൾ കളിക്കുന്നത്. ആൻഡ് ദ പോയിന്റ് കുട്ടികൾക്ക് ലഭിക്കുന്നത് 4 points ആണ്. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3 points ആണ്. അതിനർത്ഥം ഈ റൗണ്ട് ജയിച്ചിരിക്കുന്നത് കുട്ടികളാണ്.
റൗണ്ടിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുന്നേ ടി സി ഐ ഡിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന തുക 390,000 രൂപ. വീണ്ടും നിങ്ങളുടെ ബാലൻസ് 390,000 രൂപ തന്നെ. നാലാമത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുട്ടി കലാശത്ത് ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ തുക വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. Let's play Kuttikalasam. വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി, പവർഡ് ബൈ യൂണിബിക് കുക്കീസ്, നന്ദന സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോ ഫ്ലെക്സ് മാട്രസ്. ടീം ക്യാപ്റ്റൻ. So Rohit is the youngest in our group, so he will go first because the youngest from that group has to come. Padonda, I think it's the fair thing. Fair deal. Fair deal. Youngest there, youngest here. Fantastic move, I should say. Rohit, please come. Okay, Rohit. Rohitinodoppam malsarikkan irangunnathu Joycha kuttiyaanu. Varu. Joycha. 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 കളിച്ചു തുടങ്ങാം. 390,000 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ കുട്ടിക്കലാശം നമ്മൾ കളിക്കുന്നത്. രോഹിത്, സ്ക്രീനിൽ രണ്ട് കാറ്റഗറീസ് വരും. പക്ഷികൾ, വലിയത്, വലിയത്. ആൻസർ ഓൺ ദ ബസർ. ഗ്രേറ്റ് ബാരിയർ റീഫ്, ഓസ്ട്രേലിയ. ഗ്രേറ്റ് ബാരിയർ റീഫ് എന്ന ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകൾ ഏത് രാജ്യത്താണ് കാണാൻ സാധിക്കുക? ഓസ്ട്രേലിയ. പറയൂ. സ്പീഡ്. സാരല്ല, ഓക്കെ. അല്ല, പുഴയിലേ സംഭവിക്കാറുള്ളത്? അല്ല, ഇത് എപ്പോഴും സംഭവിക്കുന്നു. ആണോ? അപ്പൊ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തില്ലേ? വീട്ടിൽ പോയി പ്രാക്ടീസ് പറഞ്ഞില്ലേ? ഇതെല്ലാം എടുത്തോണ്ട് പോയി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്തു, പക്ഷെ നേരം എന്നിട്ട് ശരിയല്ല. See well played. Bye 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 bye. Nice. ഇനി കുട്ടികളിൽ നിന്നും അടുത്ത ആള് നമ്മുടെ അപ്പു. റെഡിയാണോ? Yes. Okay. പുസ്തകങ്ങൾ, കാർട്ടൂൺ. കാർട്ടൂൺ. And on the buzzer. The common man എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആർ കെ ലക്ഷ്മൺ. ദ കോമൺ മാൻ എന്ന കാർട്ടൂൺ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ആരാ? ആർ കെ ലക്ഷ്മൺ. ശരിയായ. വെൽ പ്ലേഡ് രോഹിത്, താങ്ക് യു സോ മച്ച്. വെൽ പ്ലേഡ് മുനെ. താങ്ക് യു. ടീം ക്യാപ്റ്റൻ വൺ ഡൗൺ. അടുത്തത് ആരെയാണ് ഇറക്കുന്നത്? നമ്മുടെ ബെസ്റ്റ് ബാറ്റ്സ്മൻ ഋഷി വർമ്മ. വരൂ ഋഷി. അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടോ? കളിച്ചു തുടങ്ങാം. സ്ക്രീനിൽ തെളിയാണ് ഋഷി. രണ്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്തോളൂ. പുരസ്കാരങ്ങൾ, നഗരങ്ങൾ. പുരസ്കാരങ്ങൾ. ഹൻസ് ഓഫ് ദ ബസർ. 8 പ്രാവശ്യം ഓസ്കാർ അവാർഡിനായി ഋഷികേഷ്. പീറ്റർ ഓട്ടൂൾ. 8 പ്രാവശ്യം ഓസ്കാർ അവാർഡിനായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിട്ടും ഒരു പ്രാവശ്യം പോലും ലഭിക്കാതിരുന്ന പ്രശസ്ത ബ്രിട്ടീഷ് നടൻ ആരാ? പീറ്റർ ഓട്ടൂൾ ഇസ് ദി റൈറ്റ് ആൻസർ. അമ്മ പോയി അമ്പലത്തിൽ കേട്ടോ. മുനറിയായിരുന്നു ഉത്തരം. സാരയില്ല. വെൽ പ്ലേഡ് മക്കളെ. അടുത്തത് ഇറങ്ങുന്നത് ഭരതാണ്. രണ്ട് ഹരിശ്രീ സ്റ്റുഡൻസിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത്. ഹരിശ്രീ സ്കൂളിൽ പഠിച്ച ഋഷികേശും ഇപ്പോൾ പഠിക്കുന്ന ഭരതും. ഋഷികേശ് ഏത് വർഷമായിരുന്നു? ഞാൻ 2005 പാസ് ഔട്ട്. മോനെ ഏത് വർഷമാണ് ജനിച്ചേ? ഞാൻ 2004. ആക്ച്വലി 2003 നമ്മൾ ഹരിശ്രീ ക്വിസ് ക്ലബ് സ്റ്റാർട്ട് ചെയ്ത് ജനിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ്. ഇപ്പൊ ഞാൻ ഉണ്ടായില്ലേ. ആ, നിനക്ക് അവിടെ വരാൻ വേണ്ടിട്ടാണ് അവരവിടെ തുടങ്ങി വെച്ചിട്ട് പോയെ. താങ്ക് യു. യു ആർ വെൽക്കം. കളിച്ചു തുടങ്ങാം അമ്മ. ഓൺ ടു ദി സ്ക്രീൻ. ആചാരങ്ങൾ, ടെന്നീസ്. ടെന്നീസ്. ആൻസർ ഓൺ ദി ബസർ. 2009 ജൂനിയർ ഓസ്ട്രേലിയൻ ഓപ്പൺ. യെസ് ഋഷി. യുകി ബംബ്രി. 2009
ജൂനിയർ ഓസ്ട്രേലിയൻ ഓപ്പൺ ബോയ്സ് സിംഗിൾസ് കിരീടം നേടിയ ഇന്ത്യൻ ടെന്നീസ് താരം യുകി ബോബ്രി. ഓക്കേ, അയ്യോ നോക്കാൻ മറന്നുപോയി. എന്തേ അറിയായിരുന്നു മോൻ ആൻസർ? അറിയില്ലായിരുന്നു. അപ്പം മനസ്സിലായല്ലോ. ഋഷിയുമായി മത്സരിക്കുന്ന അടുത്ത കുട്ടിയെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. ഇപ്പു, റെഡിയാണോ? സ്ക്രീനിൽ ശ്രദ്ധിച്ചോളൂ ഋഷികേഷ്. രണ്ട് കാറ്റഗറീസ് ഇപ്പൊ തെളിയും. കെട്ടിടങ്ങൾ, വിമാന കമ്പനികൾ. മധ്യകാലഘട്ടത്തിൽ ചൈനയെ വിളിച്ചിരുന്ന പേര് ഇപ്പോൾ? ഋഷി, കാത്തേ പസഫിക്. മധ്യകാലഘട്ടത്തിൽ ചൈനയെ വിളിച്ചിരുന്ന പേര് ഇപ്പോൾ ഏത് വിമാന കമ്പനിയുടെ പേരിലാണ് കാണാൻ കഴിയുക? കാത്തേ പസഫിക്. എന്താടാ? എനിക്കറിയില്ല. അറിയില്ലായിരുന്നു. അപ്പൊ സന്തോഷമേ ഉള്ളൂ. അറിയാത്തൊരു ചോദ്യത്തിന് മുന്നേ നമ്മൾ തോറ്റാൽ നമുക്ക് സന്തോഷമല്ലേ ഉണ്ടാവുള്ളൂ? കാരണം അപ്പൊ നേടിയത് നമ്മൾ അറിവല്ലേ. അല്ലേ? പിന്നെ തെറ്റിക്കില്ല. പിന്നെ അത് ഒരിക്കലും തെറ്റിക്കില്ല അല്ലേ. നിങ്ങളും മൂന്ന് പേര്, അവിടെ മൂന്ന് പേര്. മറ്റുള്ളവർക്കൊക്കെ ചാൻസ് കൊടുക്കണ്ടേ നമുക്ക്? അങ്ങനെ ടീം ക്യാപ്റ്റനോട് ഇത്ര സ്നേഹമുള്ള ആളല്ലേ അദ്ദേഹത്തിന് വരണ്ടേ കളിക്കാൻ? All right, Rishi. Rishi Maini, Malsari kya nara gundha dara no kaam. Kalyani. 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 Screen il nokki kollu Rishikesh. Vanidagal, Swadhandra Samara Senanigal. Vanidagal. Hands on the buzzer. Chessil, oru loga onnam number tharate tolpichittulla ore oru vanida aaru. Judith Polgar. One of the bowlers, sir. Ara normal. Aa peru onnodu pariyo. Judith Polgar. You want to stick? Yeah, I'll stick to it. It's the right answer. Well tried, Kalyani. ഇനി ശേഷിക്കുന്ന രണ്ട് കുട്ടികൾ ആനന്ദ്, സിദ്ധാർത്ഥ്, രണ്ടുപേരും ക്വിസേഴ്സ് ആണ്. ഐ തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി A fantastic match ahead. ശ്രദ്ധിച്ചു കളിക്ക. അടുത്തത് ഋഷിയുമായി മത്സരിക്കാൻ ഇറങ്ങുന്ന കുട്ടി ആനന്ദ്. സ്ക്രീനിൽ തെളിയാൻ പോവാണ് രണ്ട് കാറ്റഗറീസ്. ടീം സി ഐ ഡി, ശ്രദ്ധിച്ചോളൂ. കഥാപാത്രങ്ങൾ, മരുഭൂമികൾ. കഥാപാത്രങ്ങൾ. പ്ലേ കെയർഫുള്ളി, ഹാൻസ് ഓൺ ദി ബസർ. ലുഗോസി എന്ന നടൻ. ബെല ലുഗോസി ഈസ് ഫേമസ് ഫോർ പ്ലേയിങ് ഡ്രാക്കുള. കൻ ഐ ഹാവ് എ വൺ വേർഡ് ആൻസർ പ്ലീസ്? ഡ്രാക്കുള. ബെല ലുഗോസി എന്ന നടൻ 1956 അന്തരിച്ചപ്പോൾ അദ്ദേഹം സിനിമകളിൽ അവതരിപ്പിച്ച ഏത് കഥാപാത്രത്തിന്റെ വേഷം ധരിപ്പിച്ചാണ് അടക്കം ചെയ്തത്? ഡ്രാക്കുള. Right answer. ലോഡി. അന്റെ ലോഡ് ഏത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഒരേ ഒരു കുട്ടി മാത്രം ബാക്കി. ക്യാപ്റ്റൻ സിദ്ധാർത്ഥ്. സിദ്ധാർത്ഥ്, can I please have you on stage? Hands on the buzzer. രണ്ട് കാറ്റഗറീസ് ഇപ്പൊ സ്ക്രീനിൽ തെളിയും. നിറങ്ങൾ, രാജ്യങ്ങൾ. നിറങ്ങൾ. ടീം ക്യാപ്റ്റൻ സിദ്ധാർത്ഥ്,
Wish you good luck. ഏത് രാജ്യത്തെ ഫുട്ബോൾ ടീമിനാണ് ഫ്രാൻസ് ലസ് ബ്ലൂസ് Can you complete the question? Which country's football team is known as Les Blues, which is France? One answer. France. Sure. Yeah. ഏത് രാജ്യത്തെ ഫുട്ബോൾ ടീമിനാണ് 1970കളിൽ അവരുടെ ചിട്ടയോട് കൂടിയുള്ള മുന്നേറ്റവും ജേഴ്സിയുടെ നിറവും കാരണം ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന വിളിപ്പേര് ലഭിച്ചത്? And that's a wrong answer, Siddharth. I'm sorry. The answer is Netherlands. ഏത് രാജ്യത്തെ ഫുട്ബോൾ ടീമിനാണ് 1970കളിൽ അവരുടെ ചിട്ടയോട് കൂടിയുള്ള മുന്നേറ്റവും ജേഴ്സിയുടെ നിറവും കാരണം ക്ലോക്ക് വർക്ക് ഓറഞ്ച് എന്ന വിളിപ്പേര് ലഭിച്ചത്? Netherlands is the right answer. അതാണ് അത്രയുള്ളൂ. വണ്ടർല സ്പോൺസർ ചെയ്യുന്ന 390,000 രൂപയുടെ ചെക്ക് ആണ് ഇപ്പോൾ ടീം സിഐഡിക്ക് നൽകിയിരിക്കുന്നത്. വണ്ടർല നൽകുന്ന കോംപ്ലിമെന്ററി പാസ് Again for Team CID. Yes, Major. How was it? It was amazing. I mean, we had a correct strategy. And we stuck to that strategy and it worked. Luckily, it worked. All right. Thank you so much for a fantastic match. And... എന്തായാലും ഞാൻ അമ്മയെ പരിചയപ്പെടുന്നു കേട്ടോ. ഞാൻ വരണ്ട വഴി. അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ യു ടേക് കെയർ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളോടാണോ കളി. കോ പവർഡ് ബൈ യൂണിബിക് കുക്കീസ്, നന്ദനം സാനിറ്ററീസ് ആൻഡ് ഡ്യൂറോഫ്ലെക്സ് മാറ്റൽസ്. ശുഭരാത്രി.